ഭീംസിംഗ് ഒരു പാവപ്പെട്ട കർഷകനായിരുന്നു. വലിയൊരു മലയുടെ അടിവാരത്തിലുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു അയാളുടെ താമസം. ഒപ്പം ഭാര്യയും മൂന്ന് പെൺമക്കളുമുണ്ട്. ഭീംസിംഗിന് മൂന്ന് പെൺമക്കളാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഭീംസിംഗിനും ഭാര്യയ്ക്കും വലിയ വിഷമമായിരുന്നു. മൂന്നുപേരെയും കല്യാണം കഴിച്ചയക്കണമല്ലോ, പണമൊന്നും കയ്യിലില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു ആട് അവരുടെ വീട്ടിലെത്തി. ആട് ഭീംസിംഗിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മൂത്ത മകളെ വിവാഹം ആലോചിച്ച് വന്നതാണ്. എനിക്കവളെ വിവാഹം കഴിച്ചു തന്നാൽ സ്ത്രീധനമൊന്നും തരണ്ട. ഭീംസിംഗിന് വലിയ സന്തോഷമായി. സ്ത്രീധനം കൊടുക്കണ്ടല്ലോ, മോളുടെ കല്യാണം നടന്നു കിട്ടുകയും ചെയ്യും. അങ്ങനെ ഭീംസിംഗ് മൂത്ത മകളെ ആടിന് കല്യാണം കഴിച്ചു കൊടുത്തു. തൊട്ടടുത്ത ദിവസം ഒരു ചെന്നായി അവരുടെ വീട്ടിൽ വന്നു. എന്നിട്ട് ഭീംസിംഗിനോട് പറഞ്ഞു, താങ്കൾ മകളെ ആടിന് വിവാഹം കഴിച്ചു കൊടുത്ത വിവരം ഞാൻ അറിഞ്ഞു. രണ്ടാമത്തെ മോളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. എനിക്കും സ്ത്രീധനമൊന്നും തരണ്ട. ഭീംസിംഗിന് സ്വർഗം കിട്ടിയതുപോലായി. ചിലവില്ലാതെ മകളെ വിവാഹം കഴിച്ചു വിടാമല്ലോ. ഭീംസിംഗ് അപ്പോൾ തന്നെ ചെന്നായും രണ്ടാമത്തെ മകളുമായുള്ള വിവാഹം നടത്തി. ഇനി ഒരു മകൾ കൂടി ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു പരുന്ത് വീട്ടിലെത്തി. എന്നിട്ട് ഭീംസിംഗിനോട് പറഞ്ഞു, താങ്കളുടെ രണ്ട് മക്കളുടെ വിവാഹം കഴിഞ്ഞല്ലോ, മൂന്നാമത്തെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരൂ. ഞാൻ അവളെ നന്നായിട്ട് നോക്കിക്കൊള്ളാം, മാത്രമല്ല സ്ത്രീധനമൊന്നും തരണ്ട. ഭീംസിംഗിന് വളരെ സന്തോഷമായി. മൂന്ന് പെൺമക്കളെയും സ്ത്രീധനമൊന്നും കൊടുക്കാതെ ഒരു ചെലവുമില്ലാതെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റിയല്ലോ. ഭീംസിംഗ് അങ്ങനെ മൂന്നാമത്തെ മകളെയും പരുന്തിനെയും വിവാഹം കഴിപ്പിച്ചു വിട്ടു. ഭീംസിംഗും ഭാര്യയും ഒറ്റയ്ക്കായി. ഭീംസിംഗിൻ്റെ ഈ പ്രവൃത്തി ഭാര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാണ്? അയാൾ പറയുന്ന അനുസരിക്കുകയല്ലേ പറ്റൂ? പക്ഷെ ഭാര്യ എപ്പോഴും കരച്ചിലും പിഴിച്ചിലുമായിരുന്നു. മക്കളെങ്ങനെ ഇരിക്കുന്നു എന്നറിയുന്നില്ലല്ലോ. മൂന്നുപേരെയും വളരെ വിചിത്രമായ രീതിയിലാണ് ഭർത്താവ് കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത്. അവരവരുടെ ഭർതൃഗ്രഹങ്ങളിൽ എങ്ങനെ താമസിക്കുന്നു, അവർക്ക് സുഖമാണോ എന്നൊന്നും അറിയാൻ യാതൊരു മാർഗവുമില്ല. എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യ. ഭീംസിംഗിനാണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും ഒരു വിചാരവും ഉണ്ടായിരുന്നില്ല. ആ ഇടയ്ക്ക് മൂത്ത മകൾ ഭീംസിംഗിന് കുറേ സാധനങ്ങൾ സമ്മാനം കൊടുത്തുവിട്ടു. ആ വഴി വന്ന ഒരു ആട്ടിടയൻ്റെ കയ്യിലാണ് കൊടുത്തുവിട്ടത്. ഭീംസിംഗിനും ഭാര്യയ്ക്കും വേണ്ട മധുര പലഹാരങ്ങളും കമ്പിളി പുതപ്പുകളും പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സമ്മാനപ്പൊതിയിൽ. ഭീംസിംഗിന് വലിയ അത്ഭുതമായിപ്പോയി. ഇത്രയൊക്കെ സമ്മാനം തന്നുവിട്ട മകളെ ഒന്ന് പോയി കാണണമല്ലോ എന്ന് ഭീംസിംഗ് വിചാരിച്ചു. അങ്ങനെ ഭീംസിംഗ് മൂത്ത മകളെ കാണാൻ ആടിൻ്റെ വീട്ടിൽ ചെന്നു. ഭാര്യയെ കൊണ്ടുപോയില്ല. വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം, എന്നിട്ട് നിന്നെ കൂടി കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് പോന്നത്. ഭീംസിംഗ് എത്തുമ്പോൾ വലിയൊരു വീടിൻ്റെ മുറ്റത്ത് മകളിരിപ്പുണ്ട്. അച്ഛനെ കണ്ട് അവൾ ഓടിയെത്തി. വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി. അകത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ഭീംസിംഗ് കണ്ണുമിഴിച്ചുപോയി. മകൾ ഇത്ര സുഖസൗകര്യത്തിലായിരിക്കും താമസിക്കുന്നതെന്ന് ഭീംസിംഗ് വിചാരിച്ചതേയില്ല. ഭീംസിംഗ് മകളോട് ചോദിച്ചു, ആട് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇത്രയധികം പണമുണ്ടാക്കാൻ? മകൾ പറഞ്ഞു, അദ്ദേഹത്തിന് പണിയൊന്നുമില്ല. ആ മുറിയിലൊരു കല്ലിരിക്കുന്നത് കണ്ടോ, ഒരു വലിയ കല്ല്. അദ്ദേഹം രാവിലെ ചെന്ന് ആ കല്ലിൽ ചെന്ന് നെറ്റികൊണ്ട് ഒരിടി കൊടുക്കും. എന്നിട്ട് ചോദിക്കുന്നതെല്ലാം ആ കല്ല് തരും. ഭീംസിംഗ് നോക്കുമ്പോൾ ഒരു മുറിയിൽ ഒരു ഉരുണ്ട കല്ല് വളരെ വിശിഷ്ടമായിട്ട് ഒരു ഉയർന്ന പീഠത്തിൽ വെച്ചിട്ടുണ്ട്. പട്ട് വിരിച്ച ഒരു പീഠത്തിലാണ് കല്ല് വെച്ചിരിക്കുന്നത്. അതിനു ചുറ്റും പൂക്കൾ വിതറി അലങ്കരിച്ചിട്ടുണ്ട്. അന്ന് രാത്രി ഭീംസിംഗ് മകളുടെ ഒപ്പം തങ്ങി. വെളുപ്പിന് എഴുന്നേറ്റ് മകളും ഭർത്താവും ഉണരുന്നതിന് മുമ്പ് ആ കല്ലുമെടുത്ത് സ്ഥലം വിട്ടു. ഓടി വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു, അവളവിടെ വളരെ സുഖമായിട്ടാണ് താമസിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. നീ വെറുതെ അവളെ ഓർത്ത് വിഷമിച്ചതാണ്, അവൾ നിന്നെ അന്വേഷിച്ചു. നീ ഒരു ദിവസം അവളെ കാണാൻ പോകുമ്പോൾ ഞാൻ നിന്നെയും കൂടി കൊണ്ടുപോകാം. ഭാര്യ ചോദിച്ചു, ഇത്ര വെളുപ്പിനെ എന്നിട്ട് ഇനി പോകുന്നതെന്താ? എന്താ വലിയൊരു പൊതി ഇരിക്കുന്നത്? അവൾ എനിക്ക് സമ്മാനം വല്ലതും തന്നു വിട്ടതാണോ?
ഭീംസിംഗ് പറഞ്ഞു, അതെ വലിയൊരു സമ്മാനമാണ് അവൾ തന്നു വിട്ടിരിക്കുന്നത്, ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭീംസിംഗ് ആ പൊതി അഴിച്ച് വലിയ കല്ലെടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഓടിച്ചെന്ന് തല കൊണ്ട് കല്ലിലിട്ട് ഒറ്റയിടി. ആടിന് കൊമ്പുണ്ട്, ഇടിച്ചാൽ നെറ്റിമുറിയില്ല. ഭീംസിംഗിനോ നെറ്റിമുറിഞ്ഞ് അയാൾ കിടപ്പിലായി. വിവരമറിഞ്ഞ് മൂത്ത മകൾ വന്നു. അമ്മയോട് വിവരമൊന്നും പറഞ്ഞില്ല. കല്ലെടുത്തുകൊണ്ട് അവൾ തിരിച്ചുപോയി. ഭീംസിംഗ് കുറേ ദിവസം ചികിത്സയിലായിരുന്നു. തലയിലെ മുറിവൊക്കെ കരിഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ പിന്നെയും കരച്ചിൽ തുടങ്ങി. രണ്ടാമത്തെ മകളുടെ വിവരം കൂടി അറിയണം, അവിടെ ഒന്ന് പോയി കളയാം എന്ന് ഭീംസിംഗ് വിചാരിച്ചു. മുറിവ് കരിഞ്ഞതോടെ വേദനയൊക്കെ അയാൾ മറന്നുപോയിരുന്നു. അയാൾ രണ്ടാമത്തെ മകളുടെ വീട്ടിലെത്തി. മൂത്ത മകൾ ജീവിക്കുന്ന അതേ സൗകര്യങ്ങളിലാണ് രണ്ടാമത്തെ മകളും ജീവിക്കുന്നത് എന്ന് കണ്ട് അയാൾക്ക് അത്ഭുതം തോന്നി. അന്ന് അയാൾ അവിടെ താമസിച്ചു. മകളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. മകൾ പറഞ്ഞു, അച്ഛാ എൻ്റെ ഭർത്താവിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എന്നിട്ട് മകൾ ഭീംസിംഗിനൊരു പാത്രം കാണിച്ചു കൊടുത്തു. അടുക്കളയിൽ ഒരു വലിയ പാത്രം, മനോഹരമായ ഒരു വെള്ളിപ്പാത്രം ഇരിപ്പുണ്ടായിരുന്നു. അത് മനോഹരമായ ഒരു പീഠത്തിൽ വച്ചിരിക്കുകയായിരുന്നു. മകൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അദ്ദേഹം ഈ പാത്രമെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കും. എന്നിട്ട് വാലുകൊണ്ട് തട്ടി അതിനോട് ആവശ്യം പറയും. അപ്പോൾ തന്നെ ആവശ്യം നടക്കും. അന്ന് വെളുപ്പിനെ ഭീംസിംഗ് ആ പാത്രം മോഷ്ടിച്ചു. പാത്രവുമായി തൻ്റെ വീട്ടിലെത്തി. അടുപ്പത്ത് പാത്രം വെച്ച് ചൂടാക്കി. ചൂടാക്കിയിട്ട് വാലില്ലല്ലോ, അതുകൊണ്ട് കൈകൊണ്ട് രണ്ട് തട്ട് കൊടുത്തു. ഭീംസിംഗിൻ്റെ കൈ പൊള്ളിക്കൊടുന്നു പോയി. ആവശ്യപ്പെട്ടതൊന്നും കിട്ടിയതുമില്ല. ഭീംസിംഗ് കിടപ്പിലായതറിഞ്ഞ് രണ്ടാമത്തെ മകൾ വന്നു. അമ്മയോട് വിവരമൊന്നും പറഞ്ഞില്ല, പക്ഷേ പാത്രം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. കുറേ ദിവസം കഴിഞ്ഞു. ഭീംസിംഗിൻ്റെ അസുഖമെല്ലാം മാറി. കൈയൊക്കെ കരിഞ്ഞു. ഇനി പണത്തിന് വേണ്ടി ആവശ്യപ്പെടില്ല, ഇങ്ങനെ അത്യാഗ്രഹമൊന്നും കാണിക്കില്ല, മോഷണമൊന്നും നടത്തില്ല എന്ന് ഭീംസിംഗ് സ്വയം ഒരു ശപഥമെടുത്തിരുന്നു. എന്നിട്ട് മൂന്നാമത്തെ മകളെ കാണാൻ പോയി. മൂന്നാമത്തെ മകൾ ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവളുടെ കൂടെയും ഭീംസിംഗ് ഒരു ദിവസം താമസിച്ചു. പരന്തിനെ ഭീംസിംഗിന് ഇഷ്ടപ്പെട്ടു. നല്ല സംസാരം, നല്ല പെരുമാറ്റം. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഭീംസിംഗ് വിശ്രമിക്കുന്ന നേരത്ത് പരന്ത് ഭീംസിംഗിനോട് പറഞ്ഞു, എനിക്ക് ആവശ്യാനുസരണം വലുതാകാൻ പറ്റും. അച്ഛൻ എൻ്റെ പുറത്ത് കയറിയിരുന്നാൽ ഞാൻ ഈ നാടൊക്കെ അച്ഛനെ കാണിച്ചു തരാം. മടിച്ച് മടിച്ച് ഭീംസിംഗ് പരന്തിൻ്റെ പുറത്ത് കയറി. പരന്ത് ഭീംസിംഗിനെയും കൊണ്ട് അവിടെ എല്ലാം പറന്ന് നടന്നു. വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട് ഭീംസിംഗ് തൻ്റെ മക്കളുടെ മൂന്ന് പേരുടെയും വീടുകൾ കണ്ടു. തൻ്റെ വീടും കണ്ടു. പരിസരപ്രദേശം എല്ലാം കണ്ടു. ഭീംസിംഗിന് ഈ യാത്ര അങ്ങ് ഇഷ്ടപ്പെട്ടു. പറക്കുന്ന യാത്ര. ഇതിനു മുമ്പ് ഒരിക്കലും ഭീംസിംഗ് പറന്നിട്ടില്ലല്ലോ. സഞ്ചാരമൊക്കെ കഴിഞ്ഞ് ഭീംസിംഗിൻ്റെ മരുമകൻ ഭീംസിംഗിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. തിരിച്ച് വീട്ടിലെത്തിയ ഭീംസിംഗിന് ഉറക്കം വന്നില്ല. ഇനിയും പറക്കണം. പറക്കാതെ യാതൊരു നിർവാഹവുമില്ല. പിറ്റേന്നായപ്പോൾ പറക്കാനുള്ള ആഗ്രഹം ഭീംസിംഗിന് കലശലായി. അയാൾ കുറേ തൂവലുകൾ ശേഖരിച്ചു. എന്നിട്ട് തുണി ചിറകിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്ത് തൂവലുകളെല്ലാം അതിലൊട്ടിച്ചു വെച്ചു. അതും കയ്യിൽ പിടിച്ചുകൊണ്ട് മലയുടെ മുകളിൽ ചെന്ന് താഴേക്ക് ഒറ്റച്ചാട്ടം. പല്ലും പോയി എല്ലും ഒടിഞ്ഞ ഭീംസിംഗിനെ ചികിത്സിച്ച് നേരെയാക്കാൻ ഒരുപാട് കാലം വേണ്ടി വന്നു. അതോടെ പെൺമക്കളെ അവരുടെ പാട്ടിന് വിടാൻ ഭീംസിംഗ് തീരുമാനിച്ചു. ഉള്ളതുകൊണ്ട് ഭീംസിംഗും ഭാര്യയും സന്തോഷമായി അവരുടെ ചെറിയ വീട്ടിൽ താമസിച്ചു. ഇഷ്ടമായ കഥ. അടുത്ത കഥ അടുത്ത ദിവസം.